Hi dear friends, Assalamu alaikum. In നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെജിറ്റബിൾ സലാഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉച്ചക്കത്തെ ലഞ്ചിനൊക്കെ പകരമായിട്ട് ടിഫിനിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്ടോ. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസിന്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റാട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സലാഡ് വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്, കുക്കുംബർ. അപ്പോൾ അതിന്റെ തൊലി ഒന്ന് പീൽ ചെയ്ത് മാറ്റിയിട്ട് രണ്ട് സൈഡ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ലെറ്റൂസ് ആണ്. എന്നിട്ട് അതിന്റെ ആ ഒരു ലീഫ് നമ്മൾ ഒരു ഇങ്ങനെ പൊളിച്ച് മാറ്റാനാണ് ട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 3-4 ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു വലിയൊരു സവാള എടുത്തിട്ട് തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ സവാളയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ പകുതിയാക്കിയിട്ട് 2-3 കട്ടിങ് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കുക്കുംബർ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അധികം ചെറിയതായിട്ടല്ല, കുറച്ചൊരു വലിയ പീസായിട്ട് ഇങ്ങനെ ക്യൂബായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഞാനിവിടെ ലെറ്റൂസ് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് ഒരുമിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ലെറ്റൂസും ക്യാബേജൊക്കെ നമ്മൾ കഴുകുന്നൊക്കെ സമയത്ത് ഇതുപോലെ ഇങ്ങനെ അടർത്തി മാറ്റിയിട്ട് കഴുകുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തതൊരു ക്യാപ്സിക്കാണ്. അപ്പോൾ അതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സീഡ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ നീളത്തിൽ ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പം കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിരിക്കും കാണാനും. പിന്നെ അങ്ങനെ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ്. എന്നിട്ട് അതും നമ്മൾ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്കതുപോലെ കുറച്ച് മല്ലിയില വേണം. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയിലയും നമ്മൾ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മല്ലിയില നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. എൻ്റെ ഒരു ടേസ്റ്റ് പച്ചയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിതിലേക്ക് കുറച്ച് സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ നേരിട്ട് കഴിക്കാറുണ്ട്, ഒരുപാട് ഉപ്പാവണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഒരുപാട് ഇടണ്ട കേട്ടോ, നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ട. ചെറിയൊരു ഒരു എരിവിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വയലറ്റ് ക്യാബേജ് ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചത്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് ആണ് ഇതിൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ വേണമെന്നൊന്നുമില്ല സലാഡ് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സലാഡ് ആയതുകൊണ്ടാണ് എല്ലാ കളേഴ്സുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗ്രീൻ ക്യാപ്സിക്കത്തിന് പകരം അതുപോലെ ബാക്കി യെല്ലോ ക്യാപ്സിക്ക, റെഡ് കളർ ക്യാപ്സിക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഞാനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പുളിയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഒരു ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാപ്സിക്കം പിന്നെ അതുപോലെ വയലറ്റ് ക്യാബേജൊക്കെ പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വേവിച്ചിട്ടുള്ള വെള്ളക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ മുളപ്പിച്ചിട്ടുള്ള ചെറുപയർ പിന്നെ സ്വീറ്റ് കോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ തോരനൊന്ന് വെച്ച് കഴിക്കാതെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആ ഒരു വെജിറ്റബിൾ സലാഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.